കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിനമായ അതായത് സമാപന ദിവസമായിട്ടുള്ള ഇന്ന് മത്സരങ്ങളൊക്കെ നന്നായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ സംഘാടക സമിതിയിൽ ഒരാളായിട്ടുള്ള ഗിരികൃഷ്ണ സാർ ഉണ്ട്. അപ്പൊ സാറിനോട് നമുക്ക് ചോദിച്ചു നോക്കാം. സാർ, ജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്തുകാർക്കെല്ലാം ഇതൊരു ഉത്സവ സംഗതിയാണ്. ഈ കാരടക്ക പഞ്ചായത്തും തൊട്ടടുത്ത പഞ്ചായത്തുകളിലുമുള്ള മുഴുവൻ ആൾക്കാരും ഈ കലോത്സവവുമായി കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളായിട്ട് ഇതിൻ്റെ വിജയിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ എല്ലാ ഗുണവും ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സമാപന ദിവസമായ ഇന്നത്തെ ഈ പരിപാടി കൂടി നോക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് മാസം ഈ ഇതുമായി പ്രവർത്തിക്കേണ്ടി വന്നിട്ടുള്ള എല്ലാവർക്കും ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്, ഒരു പുതിയ അനുഭവമാണ് ഇത്. കാരണം ജില്ലാ കലോത്സവം കാരടകം പോലുള്ള ഒരു ഗ്രാമത്തിൽ ഇത് നടത്താൻ വേണ്ടി കഴിഞ്ഞതിൽ, ഇത് വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞതിൽ ഈ പ്രദേശത്തുള്ളവർക്കുള്ള മുഴുവൻ ആൾക്കാർക്കും നല്ല ഒരു സന്തോഷമുണ്ട്. കൂടുതൽ ജനത്തിരക്ക് അനുഭവപ്പെടുന്നുള്ള ഒരു സമയമാണ് ഇപ്പം, പ്രത്യേകിച്ച് സമാപന ദിവസമായതുകൊണ്ട് ശനിയാഴ്ചയാണ്. അപ്പൊ ഇതിനെയൊക്കെ എങ്ങനെ നിങ്ങൾ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നു? ഇവിടെ ഈ എത്ര ജനങ്ങൾ വന്നാലും 10-15,000 ആൾക്കാർ വന്നാലും അതിനെയെല്ലാം ഇന്ന് ക്രമീകരിച്ചുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള അവരെ കുറച്ചെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് ഇവിടുത്തെ യാത്രാ പ്രശ്നവുമാണ്. യാത്രാ സംവിധാനം പൊതു രണ്ട് റോഡുകൾ കുറച്ച് യാത്രാ ബസ്സുകൾ സർവീസ് കുറഞ്ഞിട്ടുള്ള ഒരു പ്രദേശമായി എന്നുള്ളതുകൊണ്ടാണ്. അതും കവർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കാരണം പല സ്കൂളുകളിൽ നിന്നും വരുന്നവർ അതിനനുസരിച്ച് അവരവരുടെ വാഹനങ്ങൾ ഉപയോഗിച്ച് വന്നതുകൊണ്ടും സ്വന്തം വാഹനം ഉപയോഗിച്ചുകൊണ്ടും ഒരു പ്രശ്നവുമില്ലാതെ ഈ പ്രദേശം സമാധാനപരമായിട്ട് പോകാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഓക്കെ, നന്ദി സർ, താങ്ക് യു. കെസി ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ ഗണേഷിനോടൊപ്പം മനീഷ, കാസർഗോഡ്. ഐ വാസ് കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.